നമസ്കാരം. അല്പന് ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ അർദ്ധരാത്രിയിൽ മാത്രമല്ല, 24 മണിക്കൂറും ഒരാൾ കുട പിടിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആരാ എന്നാകും നിങ്ങളുടെ ചിന്ത? മറ്റാരുമല്ല, എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ കാര്യം തന്നെ. പുള്ളിക്കൊരു പദവിയൊക്കെ നൽകി കേന്ദ്രത്തിൽ ഉപവിഷ്ടനാക്കിയിരിക്കുമല്ലേ, അതിന്റെ നന്ദി പ്രകടനമാണോ? അതോ യാതൊരു രാഷ്ട്രീയ മൂല്യവും ഇല്ലാത്ത തന്നെ ഈ പദവിയിൽ എത്തിച്ചവരെ തൃപ്തിപ്പെടുത്താനാണോ എന്നറിയില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നൊക്കെ തമാശയായി നമ്മൾ പറയാറില്ലേ, ആ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാന്നേ പുള്ളിയുടെ ഇപ്പോഴത്തെ ഓരോ പ്രവൃത്തികൾ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി വിധി വന്നതിനെ പറ്റിയാണ് പുള്ളി ഇപ്പോൾ കത്തി കയറുന്നത്. ഒരു സ്റ്റേ ലഭിച്ചത് കൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി കുറ്റക്കാരനല്ലാതാകുന്നില്ല എന്നാണ് പുള്ളിക്കാരന്റെ കണ്ടുപിടുത്തം. പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെ, രാഹുൽ ഗാന്ധി തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല ഈ സ്റ്റേയുടെ അർത്ഥം. പ്രതിപക്ഷ പാർട്ടികൾ അവർക്ക് അനുകൂലമായ വിധി വരുമ്പോൾ കോടതികളെ പുകഴ്ത്തുകയും അല്ലാത്ത പക്ഷം കോടതികളെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ എല്ലാ നീതിന്യായ വ്യവസ്ഥകളെയും നമ്മൾ ബഹുമാനിക്കുന്നു, ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളെയും ബഹുമാനിക്കുന്നു. അതിൽ പ്രതികൂലമോ അനുകൂലമോ ആയ സാഹചര്യങ്ങൾക്ക് പ്രസക്തിയില്ല. വാചകമടിയൊക്കെ കൊള്ളാമണിലേ, എ കെ ആന്റണിയുടെ മകൻ തന്നെയല്ലേ താൻ, അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. എന്നാൽ താൻ തന്റെ അപ്പനോട് പോലൊന്ന് ചോദിക്ക്, അദ്ദേഹം പറഞ്ഞു തരും പ്രതിപക്ഷ പാർട്ടികളെ പറ്റി. ഇന്ന് 3 ആയുള്ളൂ അദ്ദേഹം വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. അതുവരെ അദ്ദേഹം എന്തായിരുന്നു എന്ന കാര്യത്തിൽ തനിക്ക് സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ വരെ അദ്ദേഹം തന്ന ആഹാരം കഴിച്ചല്ലേ താൻ വളർന്നത്, അദ്ദേഹം തന്ന വസ്ത്രമിട്ടല്ലേ താൻ നടന്നത്. അല്ലാതെ ജനിച്ചു വീണപ്പോഴേ താൻ BJP ദേശീയ സെക്രട്ടറി ആയിട്ടൊന്നും അല്ലല്ലോ ജനിച്ചത്. പണ്ടുള്ളവർ പറയും നാട് മറന്നാലും മൂട് മറക്കരുതെന്ന്, തൻ്റോടും അതേ പറയാനുള്ളൂ. താൻ ഇനി എങ്ങനെയൊക്കെ തുള്ളിയാലും ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്നൊരു ചൊല്ലില്ലേ, അത്രേ ഉള്ളൂ. കാരണം താൻ ഇന്നലെ വരെ എന്തായിരുന്നുവെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. BJPയിൽ ഒരു സ്ഥാനം കിട്ടിയെന്ന് വെച്ച് അതുകൊണ്ടൊന്നും കേരളത്തിൽ വന്നാൽ ഇവിടെ വില പോകില്ല. അനിലേ, പുതുപ്പള്ളി അല്ല കേരളത്തിൽ ഒരിടത്തും സ്ഥാനാർത്ഥിയായാൽ തനിക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേരളത്തിൽ ആദ്യം തന്നെ തന്റെ കാല് വാരുന്നത് ഇവിടുത്തെ BJPക്കാർ തന്നെയാകും. അക്കാര്യത്തിൽ BJPക്കാർ മിടുക്കരാണ് കേട്ടോ. അക്കരെ പച്ച കണ്ട് ചാടിയവനല്ലേ, ഇനി കേരളത്തിലെ പച്ച കണ്ട് ഇങ്ങോട്ട് ചാടണ്ടാട്ടോ, കരിഞ്ഞു പോകും.